ആലത്തൂർ താലൂക്ക് സ്ഥാനത്ത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയിലധികം ചിലവഴിച്ച് നിർമ്മിച്ച വനിതാ ഹോസ്റ്റൽ അധികാരികളുടെ ജനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കെട്ടിടം രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ എം എൽ എ എം ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുകയും തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് കൈമാറുകയും ചെയ്തു ശേഷം നിസാര കാരണങ്ങളുടെ പേരിൽ വർഷത്തോളം ഹോസ്റ്റൽ വനിതകൾക്ക് തുറന്നുകൊടുത്തില്ല ശേഷം നിസാര കാരണങ്ങളുടെ പേരിലാണ് ഏഴു വർഷത്തോളമായി ഹോസ്റ്റൽ വനിതകൾക്ക് തുറന്നുകൊടുക്കാത്തത് ഭരണസമിതിയും ജീവനക്കാരും വിദ്യാർത്ഥികളോടും ഉദ്യോഗസ്ഥരായ വനിതകളോടും നീതിനിഷേധമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ജനം ആരോപിക്കുന്നത് നിരവധി സർക്കാർ സ്ഥാപനങ്ങളും കോളേജുകളും പ്രവർത്തിക്കുന്ന ആലത്തൂർ നഗരത്തിൽ ദൂരസ്ഥലത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്നവരായ സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ആശ്രയമാവേണ്ട വനിതാ ഹോസ്റ്റൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ഗുണഭോക്തരാകേണ്ട സ്ത്രീകൾ ആവശ്യപ്പെടുന്നത് പന്ത്രണ്ട് മുറികളിലായി മുപ്പതോളം പേർക്ക് താമസിക്കാനുള്ള സൗകര്യവും വിശാലമായ രണ്ട് ഹാളുകളും വൈദ്യുതിയും വെള്ളവും നിലവിൽ ഈ കെട്ടിടത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇത്തരം സൗകര്യങ്ങളുണ്ടായിട്ടും അധികാരികൾ എന്തേ പൊതുജന താല്പര്യം കണക്കിലെടുക്കാത്തത് എന്നാണ് സന്നദ്ധ പ്രവർത്തകർ ചോദിക്കുന്നത് മനോഹരമായ ഒരു കെട്ടിടം അത് അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് അത് തുറന്നു തുറന്നുകൊടുത്ത് ജനങ്ങൾക്ക് വനിതകൾക്ക് പല ഭാഗത്തു നിന്നും വരുന്ന വനിതാ കുട്ടികൾക്കായാലും വനിതകൾക്കായാലും താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ട് കൂടി തുറന്നുകൊടുക്കാതെ ഉള്ള ഒരു അനാസ്ഥയാണ് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ളത് അതിന് എതിരെ എതിരെ ജനങ്ങളുടെ സംസാരങ്ങളുണ്ട് പൊതുജനങ്ങളുടെ സംസാരമുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത്രയും മനോഹരമായ ഒരു കെട്ടിടം വെറുതെ അനാഥമാതിരി അനാഥമന്ദിരന്മാരി കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നോക്കി നോക്കുമ്പോൾ കാണാനുള്ളത് അതിന് പ്രതിഷേധം നമ്മൾ മറ്റേ മറ്റേ കോൺഗ്രസിൻ്റെ ഭാഗത്തും യു ഡി എഫിൻ്റെ ഭാഗത്തും ഒക്കെ ഉണ്ട് എന്നാണ് അറിയിക്കാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു കെട്ടിടം എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഛേദോപികാരം എന്ന് അറിയുന്നില്ല അതൊരു ആസ്തിയാണ് പഞ്ചായത്തിൻ്റെ കൈമാറുന്ന പഞ്ചായത്തിൻ്റെ ആസ്തിയാണ് അത് നല്ല രീതിയിൽ കൊണ്ടുവരാനും ഉള്ള വരുമാനം നമ്മുടെ പഞ്ചായത്തിൻ്റെ മുതൽക്കൂട്ടാണ് ആ മുതൽക്കൂട്ട് നമുക്ക് പല ഭാഗത്തു നിന്നും വെറുതെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഉള്ളിൽ വലിയ വാടക കൊടുത്ത് അധിക വാടക കൊടുത്തൊക്കെ താമസിക്കുന്ന സുരക്ഷിതയില്ലാത്ത സ്ഥലത്ത് താമസിക്കുന്ന വനിതകൾക്ക് അവർക്കൊരു നല്ല അനുഗ്രഹമായിരിക്കും ഇത് തുറന്നു കൊടുത്താൽ എന്നാണ് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്